ഹായ് ഫ്രണ്ട്സ്, ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു ഐലിൻസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തനി നാടൻ കൂന്തൽ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഗ്രേവി ഇല്ലാതെ നല്ല ഡ്രൈ ആയ കൂന്തൽ ഫ്രൈ ആണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. പത്തിരികളെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി കൂന്തൽ ഫ്രൈ ആട്ടോ. അപ്പോൾ എങ്ങനെ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇത് മുറിക്കുമ്പോൾ അത്ര വെയിറ്റ് ഉണ്ടാവില്ലല്ലോ നമ്മൾ. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. ഞാനത് കൂന്തൽ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓവർ തിന്നായി കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആണ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച കൂന്തളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇപ്പോൾ കൂന്തളുള്ള ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ഇടാൻ. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അടച്ച് വെക്കുകയാണ് കേട്ടോ. കൂന്തൾ ഏകദേശം വേവാനില്ല, വെള്ളം കൂന്തളിൽ തന്നെ ഇറങ്ങിക്കോളും. നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് വെള്ളം നോക്കാതെ തന്നെ മൂടിയേക്കാണ്. മൂടി വെച്ചിട്ട് ആ കൂന്തളിൽ നിന്ന് വെള്ളം വരുമല്ലോ, വെള്ളം വന്നിട്ട് ആ വെള്ളം വറ്റി വരണം. ഇതിനു വേണ്ടി ഞാൻ മൂടിയേക്കാണ്. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാം. അതിനു വേണ്ടി ഞാൻ ഇതാണ്ടോ, ഒരു കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മുഴുവനായിട്ടില്ല കുരുമുളക് ഞാൻ ചേർത്തത്, 1/2 ടീസ്പൂൺ വലിയ ജീരകം. ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായി ചതച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ടും ചതച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലിട്ടിട്ട് നന്നായി ചതച്ചെടുക്കുകയാണ്. അത് നമുക്കവിടെ മാറ്റി വെക്കാം. അപ്പം നമ്മുടെ കൂന്തളിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ആദ്യം. അതിനു വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 1 മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കൂന്തളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂന്തൽ കണ്ടോ, ഏകദേശം നമ്മുടെ കൂന്തൽ ഫ്രൈ ആയിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ആവണ്ട എന്നത് ഏകദേശം ഒന്ന് ആ എണ്ണയിൽ കിടന്ന് ഒന്നൊന്ന് ഇങ്ങനെ ഫ്രൈ ആയി വന്നാൽ മതി. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി എടുക്കണം. അത് കണ്ടില്ലേ, ഞാൻ ഫുള്ള് കോരി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ആ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ചീരക്കം, അതിൻ്റെ ആ കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ആ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് അടി ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുത്തിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചേർക്കാം. ഇതിൻ്റെ ആ പച്ച സ്മെല്ല് പോയി വരുമ്പോൾ ആണ് നമ്മൾ ഇതിലേക്ക്, ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് ഞാൻ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കൂന്തൽ ഫ്രൈയിലേക്കില്ലേ എല്ലാ പൊടികളും ഞാൻ ആദ്യം ഈ ഓയിലിൽ കിടന്ന് നല്ലോണം റോസ്റ്റ് ആക്കിന് ശേഷമാണ് ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവില്ല മുളക് പൊടി ആണെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വരെ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്ത് ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ആ പച്ച ചോ മാറ്റിയെടുക്കാൻ. നന്നായി കുറച്ച് വെക്കണം ഫ്ലെയിം. ഒരിക്കലും പൊടികൾ കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് നമ്മുടെ കറിക്ക് നമ്മൾ ഉച്ചയ്ക്കുന്ന ടേസ്റ്റേ വീട്ടിലെ ടേസ്റ്റ് മൊത്തം വേറെ തന്നെ ചേഞ്ച് ആയിപ്പോവും. അപ്പോൾ നമ്മൾ ആ കാര്യം നമുക്ക് നന്നായി ശ്രദ്ധിക്കണം. ഈ പൊടികൾ ഇടുമ്പോൾ തീ ഒന്നെങ്കിൽ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഓഫാക്കുക തന്നെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പച്ച ചോവൊക്കെ മാറി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് 1 മീഡിയം സൈസ് 2 ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല വലിയ ഉള്ളിയല്ല കേട്ടോ. ഉള്ളി ചേർത്ത് നമുക്ക് ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയിട്ട് നല്ലോണം ഉള്ളി നല്ലോണം വരുന്നു വരണം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 വലിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അതിനെക്കൊണ്ട് വലിയ ഒന്ന് ഞാൻ ചേർത്ത് കൊടുത്ത്, നിങ്ങൾക്ക് ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എണ്ണക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പച്ചമുളകും ചേർത്ത് നമുക്ക് ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരല്പം വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് വഴന്ന് വരാൻ. നോക്കിയിട്ട് ഉപ്പ് ചേർക്കണം. നമ്മൾ ആദ്യം ആ കൂന്തളിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ.
ഉള്ളി ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവം മതിയാവും. ഇപ്പം കൂന്തളിൻ്റെ എണ്ണം ഇവിടെ കുറഞ്ഞു വരുന്നുണ്ട്. അയിലിന് അതിൻ്റെ ഇടയിൽ കൂടി വന്ന് തിന്നു പോകുന്നുണ്ട്. ഇനി അത് ഇടാനാകുമ്പോൾ അതിന് കൂന്തളുണ്ടാവുമെന്നാണ് ഡൗട്ട്. ഉള്ളി നന്നായി വഴന്നു വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നമുക്ക് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ തക്കാളിയെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളിൻ്റെ ആ പച്ച ആ ഒരു ടേസ്റ്റ് ഒന്ന് പോയി കിട്ടുന്നത് വരെ നമുക്ക് ആ തക്കാളി വേവാൻ വേണ്ടി നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൂന്തളാ ചേർത്ത് കൊടുക്കാം. ഞാൻ കൂന്തൽ ചേർത്തിട്ട് കൂന്തൽ ആ മസാലയായിട്ട് നമുക്ക് നന്നായി ചേർന്ന് വരണം. അതിനെ നമുക്ക് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം. കൂന്തൽ ഏകദേശം ഒരു പകുതിയൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി ഇതിൽ കിടന്ന് ഒന്നും കൂടെ ഒന്ന് വെന്ത് വരാനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ച് നമുക്ക് കൂന്തലിനെ നന്നായി ആ മസാലയായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കണം. അടച്ച് വെച്ച് നമുക്ക് ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. ആ മസാലയായിട്ട് ഒന്നുകൂടി ഒന്ന് യോജിച്ച് വരാണ്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ കൂന്തള് മസാലയൊക്കെ ആയിട്ട് ഏകദേശം അങ്ങനെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു പരുവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു അരക്കപ്പും കൂടെ ഒഴിച്ചിട്ട് ആ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ കൂന്തളിനെ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ഇത് വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക. മറ്റേതാകുമ്പോൾ നല്ല ടേസ്റ്റിയാവും, ഒരു നാടൻ ഒരു ടച്ച് കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണൊക്കെ തെളിഞ്ഞു വരുന്ന വേണ്ടിയില്ല, നിങ്ങൾ ഈ സമയത്ത് നമുക്ക് അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൽ കിടന്ന് ആ കൂന്തള് ഒന്ന് വറ്റി വരട്ടെ. തേങ്ങാപ്പാൽ കിടന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം, ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതാകണ്ടാവും നമ്മുടെ കൂന്തള് തേങ്ങാപ്പാൽ കിടന്ന് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പിലിൻ്റെ ഫ്ലേവർ ആട്ടോ, നല്ല അടിപൊളിയാവാം. അപ്പം നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് നമ്മുടെ കൂന്തൽ വേവേണ്ട ടൈം. അപ്പോൾ നമ്മൾ ആദ്യം പൊരിച്ചതിനെ കൊണ്ട് ആ ടൈമിൽ ഏകദേശം ഒരു പകുതി വന്നിട്ടുണ്ടാവും. ബാക്കി നമുക്ക് ഇതിലിട്ട് വേവിക്കാവുന്നതാണ്. കൂടുതൽ നേരം കൂന്തൽ ഒരിക്കലും വേവിക്കരുത്. കൂടുതൽ നേരം വേവിക്കുമ്പോൾ റബ്ബർ പോലെ മാറും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഞാനിതിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടാണ് ഉണ്ടാക്കിയത് രാത്രി. നിങ്ങൾക്ക് എങ്ങനെ എന്തിൻ്റെ കൂടാന്ന് വെച്ചാൽ നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എല്ലാ പത്തിരിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് കമൻസൊക്കെ അറിയിക്കണം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി അമർത്തിയാൽ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ വരുന്നതാണ്.